റഷ്യ ഉക്രൈൻ സംഘർഷം അനിശ്ചിതമായി തുടരുന്നതിനിടെ റഷ്യക്കെതിരെ പുതിയ ആരോപണവുമായി യുക്രൈൻ സൈന്യം. യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ റഷ്യ തടവുപുള്ളികളെയും ഉപയോഗിക്കുന്നുവെന്നാണ് യുക്രൈൻ സൈന്യത്തിന്റെ ആരോപണം. പരിശീലനം പോലും ലഭിക്കാത്ത ആളുകളെയും യുദ്ധം ചെയ്യാനായി സൈന്യത്തിലെടുക്കുന്നുവെന്നാണ് യുക്രൈൻ സൈന്യം പറയുന്നത്. തോക്കുമായി കുറെ ആളുകളെ റഷ്യ തങ്ങൾക്ക് മുൻപിലേക്ക് അയക്കുകയാണെന്നാണ് യുക്രൈൻ സൈനിക വക്താവ് പറയുന്നത്. അധികനേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നും യുക്രൈൻ സൈന്യം ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ രാത്രിയും 7-8 ഗ്രൂപ്പ് സൈന്യത്തെയാണ് റഷ്യ അയക്കുന്നത്. ഇതിനു പിന്നാലെ കൂടുതൽ പരിചയ സമ്പന്നരായ കമാൻഡോകൾ അത്യാധുനിക ആയുധങ്ങളുമായി എത്തുന്നുമുണ്ട്. അതിഭീകരമായ അവസ്ഥയാണ്. എല്ലായിടത്തും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2014 റഷ്യൻ വ്യവസായിയായ യെവ്ജനി പിഗോസിൻ രൂപീകരിച്ച സേനയായ വാഗ്നർ മെഴ്സിനറി സംഘമാണ് ഇത്തരത്തിൽ ആളുകളെ അയക്കുന്നതെന്നാണ് യുക്രൈൻ്റെ ആരോപണം. കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകാമെന്നും വൻ ശമ്പളം നൽകാമെന്നും മോഹിപ്പിച്ച് ആയിരക്കണക്കിന് ജയിൽ പുള്ളികളെയാണ് പിഗോസിന്റെ നേതൃത്വത്തിൽ ജയിലിൽ നിന്നിറക്കുന്നത്. ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ യുദ്ധമുഖത്തേക്ക് പോകാൻ തയ്യാറാകുകയാണ്. എന്നാൽ മതിയായ പരിശീലനമില്ലാത്തതിനാൽ യുദ്ധത്തിൽ ഇവർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ സൈനികർ ഇല്ലാത്തതിനാലാണ് യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് ഇത്തരക്കാരെ പറഞ്ഞുവിടുന്നത്. ഇവരിൽ ചിലരെ പിടികൂടിയെന്നും ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നും യുക്രൈൻ സൈന്യം പറഞ്ഞു. പിടികൂടിയ ആളിനെ ചോദ്യം ചെയ്യുന്ന വീഡിയോയും യുക്രൈൻ സൈന്യം പുറത്തുവിട്ടു. ഏത് ജയിലിലെ എത്ര നമ്പർ തടവ് പുള്ളിയായിരുന്നുവെന്ന് ഇയാൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. വാഗ്നർ ഗ്രൂപ്പാണ് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തതെന്നും 1 മാസം പരിശീലനം ലഭിച്ചുവെന്നും തന്റെ ജയിലിലുണ്ടായിരുന്ന മറ്റ് തടവുകാരെയും റിക്രൂട്ട് ചെയ്തുവെന്നും ഇയാൾ പറയുന്നു. ആഫ്രിക്കയിൽ നിന്നും 400 പേരെ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ വധിക്കാൻ വാഗ്നർ ഗ്രൂപ്പ് നിയോഗിച്ചുവെന്നും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. മാർച്ചിൽ 3 തവണ സെലൻസ്കിയെ വധിക്കാൻ ശ്രമം നടന്നു. എന്നാൽ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.